योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। हरि ओम। तृतीय स्कन्धम् 28-ാം അധ്യായം। കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു സാംഖ്യയോഗം, ഞാൻ പ്രകൃതിയല്ല പുരുഷനാണ് എന്ന് നമ്മൾ ധ്യാനിച്ചുറപ്പിക്കണം എന്ന് അവിടെ ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു। ഇതെങ്ങനെ ധ്യാനിച്ചുറപ്പിക്കും? അതാണ് അടുത്ത ചോദ്യം। ഇരുന്ന് ചിന്തിക്കണം, ഇത് ചിന്തിക്കണമെങ്കിൽ ഏകാഗ്രത വേണം। അതിനെന്താ വഴി? ഈ മനസ്സാണ് വലിയ പ്രശ്നം। ഈ മനസ്സ് എവിടുന്ന് വന്നു? അതാണ് ഈ എന്താണ് ഈ മനസ്സ്? അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും, മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളുടെ കൂട്ടമാണ്, ചിന്തകളുടെ പ്രവാഹമാണ്। അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുമോ? അതിനെ ഒന്ന് അടക്കി നിർത്താൻ എന്തായാലും സാധിക്കും। ആദ്യപടിയിൽ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല, പക്ഷെ അടക്കി നിർത്താനായിട്ട് സാധിക്കും। ആ അടക്കി നിർത്തലാണ്, അണകെട്ടി നിർത്തലാണ്, ഏത് വലിയ പ്രവാഹമാണെങ്കിലും വലിയ കുത്തൊഴുക്കുള്ള നദി പോലും നദിയെപ്പോലും അണകെട്ടി നിർത്താറുണ്ടല്ലോ, ഇതുപോലെ മനസ്സിനെ അണകെട്ടി നിർത്തുക। അതിനെന്താ വഴി? അതിനുള്ള വഴിയാണ് പ്രാണനും മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട്। ആചാര്യന്മാർ പറയും പ്രാണനും മനസ്സും പൊന്തുന്നത് ഒരു ദിക്കിൽ നിന്നാണ്। അപ്പം മനസ്സ് അസ്വസ്ഥമാകുമ്പം പ്രാണന് പ്രാണൻ്റെ ചലനത്തിന് മാറ്റം വരാറുണ്ട് ഇല്ലേ? അപ്പം പ്രാണനും മനസ്സും ഒരേ ദിക്കിൽ നിന്ന് വരുന്നതാണ്। അപ്പം പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും, അതുകൊണ്ട് പ്രാണനെ അടക്കിയാൽ മനോനിരോധം എളുപ്പമാണ്। ഇതാണ് ഭാരതത്തിലെ യോഗാചാര്യന്മാർ കണ്ടുപിടിച്ച സൂത്രം, ഇതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പ്രാണായാമം ചെയ്ത് ബ്രഹ്മതത്വം ബോധ്യമാവുമോ? അതാണ് ബ്രഹ്മമാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുമോ എന്നാണെങ്കിൽ പ്രാണായാമം മാത്രം പോരാ, അതിൻ്റെ മുൻപ് ലേശം കാര്യങ്ങളും കൂടി ആവശ്യമാണ്, അതിനു മുമ്പ് ചിലത് പരിശീലിക്കാനുണ്ട്, ഒരു പൂർവ്വരംഗം അതാവശ്യമാണ്। എന്താ അത്? അതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്। സ്വധർമാചരണം ശക്തിയാ വിധർമാച നിവർത്തനം ദൈവാത് ലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം। ധർമാനുഷ്ഠാനം ആവശ്യമാണ്, സദാചാരം ധർമ്മനിഷ്ഠ ഇതെല്ലാം വേണം, ഇതില്ലെങ്കിൽ യമം നിയമം ആസനം എന്നിട്ടാണ് പ്രാണായാമം. അപ്പം ആദ്യം യമനിയമാദികൾ വേണം, അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ ധർമ്മം എന്നാൽ? ധർമ്മം എന്നാൽ അർത്ഥം ഏതൊന്ന് ചെയ്താൽ ആത്യന്തികമായിട്ട് നിലനിൽപ്പുണ്ടോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് പല മുഖങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന അയാൾക്ക്, അദ്ദേഹം ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥനെ സംബന്ധിച്ച് ധർമ്മങ്ങൾ ഏതൊക്കെയാ? അദ്ദേഹം പത്നിയുടെ മുമ്പിലെത്തിയാൽ ഭർത്തൃധർമ്മം, ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെ ധർമ്മം ഭർത്തൃധർമ്മമാണ്. കുട്ടികളുടെ മുമ്പിലാണെങ്കിലോ കുട്ടികളോട് പിതൃധർമ്മം. അദ്ദേഹത്തിനും അച്ഛനമ്മമാരുണ്ട്, അപ്പോൾ അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പുത്രധർമ്മം. സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴോ അപ്പോൾ സാമൂഹിക ധർമ്മം. ഇങ്ങനെ നോക്കുമ്പം സ്വധർമ്മത്തിൽ തന്നെ എന്തൊക്കെ പെടും? ധാരാളം വകഭേദങ്ങൾ അതിൽ തന്നെ ഉണ്ട്. പൗരധർമ്മം രാഷ്ട്രധർമ്മം ഒക്കെ ഇതിൽ പെടും. താൻ അനുഷ്ഠിക്കേണ്ടത് ശ്രദ്ധിച്ച് ധരിച്ച് മനസ്സിലാക്കി വീഴ്ച കൂടാതെ ചെയ്യുക, അതാണ് സ്വധർമാചരണം എന്ന് പറഞ്ഞത്. അതെങ്ങനെ ചെയ്യുക? ശക്തിയാ ശക്തി പോലെ, എത്ര കണ്ട് നന്നാക്കി എനിക്കത് അനുഷ്ഠിക്കാൻ പറ്റൂ അത്ര കണ്ട് ഭംഗിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ മാത്രം മതിയോ? അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം വിധർമാച നിവർത്തനം എന്നെടുത്ത് പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതാണ് അധർമ്മം വന്നു കൂടരുത്, അതുകൊണ്ട് നല്ലോണം വിലയിരുത്തി വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. പിന്നെ ഗ്രാമ്യധർമ്മ നിവർത്തിച്ച മോക്ഷധർമ്മ രതിസ്തഥ. ഗ്രാമ്യധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉലയ്ക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, മനസ്സിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്താതെ ഇളക്കുന്നതായിട്ടുള്ള ധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള സ്വഭാവം അല്ല, അങ്ങനെയുള്ള ചില കർമ്മങ്ങളിൽ ഇടപെടാതിരിക്കുക, മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന മനസ്സിനെ ഇളക്കുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ട് നഷ്ടത്തിൽ കൊണ്ടെത്തിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മത്തിലേക്ക് ഇടപെടാതിരിക്കുക, അതാണ് ഗ്രാമ്യധർമ്മ നിവൃത്തി. അതേസമയം മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഏർപ്പെടുകയും വേണം, അതാണ് മോക്ഷധർമ്മ രതിസ്ഥത. മോക്ഷധർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക, ശാസ്ത്രപഠനം, സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ഈശ്വര വിഷയങ്ങൾ ശ്രവിക്കുക, അതിനൊക്കെ പ്രത്യേകം ഉത്സാഹിക്കുകയും വേണം.
പിന്നെയോ മിതമേധ്യാദനം, മിതമായി മാത്രം കഴിക്കുക, അവനവന് ആവശ്യമുള്ളത് മാത്രം, അതും പരിശുദ്ധമായിട്ടുള്ള ആഹാരം, രുചി നോക്കിയിട്ടല്ല തൻ്റെ ആവശ്യം നോക്കിയിട്ട് ഗുണം നോക്കിയിട്ട് കഴിക്കുക, ശരീരത്തിന് വേണ്ട വസ്തുക്കൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇതൊക്കെ പറയുമ്പോൾ വിഷമമാണ്, കാരണം രുചി നോക്കുന്നവരാണ് അധികം പേരും. രുചി നോക്കി, നാവിൻ്റെ രുചി നോക്കി എന്തും കഴിച്ച് അവസാനം പല രോഗങ്ങളും ചെറുപ്രായത്തിൽ തന്നെ വാങ്ങി കൂട്ടാറാണ് പതിവ്. അതുകൊണ്ട് പ്രത്യേകം സാധന അനുഷ്ഠിക്കുന്നവർ എന്ത് ചെയ്യണം, ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കണം, പരിശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ പാകം ചെയ്തത്, അടച്ചു വെച്ചത്, ഈച്ചയൊന്നും അരിക്കാത്തത്, അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് ഭഗവത്ഗീത വിസ്തരിച്ച് പറയുന്നുണ്ട് സാത്വികാഹാരം ഏതെന്നുള്ളതൊക്കെ. അതൊക്കെ ശ്രദ്ധിച്ച് പരിശീലിക്കണം എന്നർത്ഥം. പിന്നെ അഹിംസ, സത്യം, അസ്തേയം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസയുടെ അഭാവം, ഇതാണ് അഹിംസ. ഒന്നിനും ദ്രോഹിക്കാതിരിക്കുക, ശരിക്കും പറഞ്ഞാൽ ഒന്നിനും ദ്രോഹിക്കാതിരിക്കുക എന്നാണോ ഹിംസയുടെ അഭാവം എന്നാണോ? ആചാര്യന്മാർ പറയും ശരിക്കും പറഞ്ഞാൽ ഹിംസയുടെ അഭാവം എന്നല്ല പറയേണ്ടത്, പിന്നെയോ സ്നേഹത്തിൻ്റെ പ്രഭാവം എന്നാണ് പറയേണ്ടത്. എല്ലാത്തിനെയും സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുക, എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കണ്ട് സ്നേഹിക്കുക, പൂജിക്കുക. അടുത്തതാണ് സത്യം. എന്താ ഈ സത്യം? പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും സത്യം, കേവലം വാചികമായിട്ടുള്ള ഒന്ന് മാത്രമല്ല, പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും എന്ത് വേണം, ഈ സത്യം ആവശ്യമാണ്. പിന്നെ അസ്തേയം, അസ്തേയം എന്ന് പറഞ്ഞാൽ അന്യൻ്റേത് തൻ്റെ ആക്കണം എന്നുള്ള വിചാരം ഇല്ലാണ്ടിരിക്കുക, അതന്നെ മറ്റുള്ളവരുടേത് എനിക്ക് വേണം എന്നുള്ള വിചാരം ഇല്ലാണ്ടിരിക്കുക, വീണ് കിട്ടുന്നത് പോലും സ്വീകരിക്കാതിരിക്കുക. പോണ വഴിക്ക് ഒരു 10 രൂപ കണ്ടു, അത് വെറുതെ അവിടെ കിടന്ന് വെയിലും മഴയും കൊണ്ട് പോവില്ല എന്ന് കരുതി കീശയിലിടുക, അത് വേണ്ടാന്നർത്ഥം. എൻ്റെ കീശയിൽ നിന്ന് വീണതാണെങ്കിൽ മാത്രമേ എനിക്കത് എടുക്കാനുള്ള അധികാരമുള്ളൂ എന്ന് മനസ്സിലാക്കി എടുക്കാതിരിക്കുക, അതാണ് അസ്തേയം. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ഇത്രയും ശീലിച്ചു കഴിഞ്ഞാൽ ഇനി യോഗം എന്ന് പറയാണ്. അങ്ങനെ പത്മാസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്ത് മനസ്സിനെ അടക്കണം എന്ന് പറയാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയും, യോഗ എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ, യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളെ നിരോധിക്കുക. മനസ്സ് പല ദിക്കിലേക്ക് പോകും, അതിനെ അതിൽ നിന്നൊക്കെ എടുത്ത് ഒന്നിൽ ഉറപ്പിക്കുക, ഇതിനെയാണ് യോഗം എന്ന് പറയുക. യുജ് സമാധവും യുജ് മേളനേ, രണ്ട് ധാതുവിൽ നിന്നാണ് ഈ യുജ് ധാതുവിൽ രണ്ടർത്ഥമുണ്ട്, സമാധി എന്നും അർത്ഥമുണ്ട്, മേളനം എന്നും അർത്ഥമുണ്ട്. മേളനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, അത് മാർഗത്തെ സൂചിപ്പിക്കുകയാണ്. സമാധി എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തെ സൂചിപ്പിക്കുകയാണ് എന്ന് ആചാര്യന്മാർ പറയും. ഈശ്വരനും ഞാനുമായിട്ടുള്ള കൂടിച്ചേരൽ, അതാണ് കൂടിച്ചേരലാണ് വഴി, ഭഗവാനുമായിട്ട് ചേരുക, ഈ മനസ്സിൽ ഭഗവാനെ നിറയ്ക്കുക, അതാണ് മേളനം. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? സമാധി, സമാധി അനുഭവം നമുക്കുണ്ടാവും എന്ന് കാണിച്ചു തരണു. അതിനാദ്യം വേണ്ടത് ഒരു ഭാഗത്തിരിക്കുക, അതാണ് ആസനം. യമം, നിയമം, അത് രണ്ടും നമ്മളിപ്പം കണ്ടു, ചുരുക്കി കണ്ടു. അത് കഴിഞ്ഞാൽ ആസനം, ഒരു ഭാഗത്തിരിക്കുക. അതിൽ തന്നെ പത്മാസനത്തിലിരിക്കാനാണ് അധികം പറയുക. അങ്ങനെയാവുമ്പം ഇരിപ്പുറയ്ക്കും, നിവർന്നിരിക്കാൻ സാധിക്കും, കുറച്ചധികം നേരം ഇരിക്കാൻ സാധിക്കും. പത്മാസനാവുമ്പം നട്ടല് തന്നെത്താൻ നിവരും, നമ്മൾക്കധികം മെനക്കെടില്ല, കുറച്ചധികം നേരം അങ്ങനെ ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് പത്മാസനത്തിലിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കാൻ പ്രാണായാമം ചെയ്യണം. പ്രാണായാമം ചെയ്യണം. മൂക്കിലൂടെ അകത്തേക്ക് വായു എടുക്കുക, അതിനെ പൂരകെന്ന് പറയും. അത് എത്ര സാവധാനം പറ്റുമോ അത്രയ്ക്കും സാവധാനം. അത് കുറച്ചു നേരം ഉള്ളിൽ വയ്ക്കുക, അതിനെയാണ് കുംഭകം എന്ന് പറയുക. അത് കഴിഞ്ഞ് സാവധാനം പുറമേക്ക് വിട്ട്, അതിന് രേചകെന്ന് പറയും. ഇനി ഈ കുംഭകം ഇല്ലാതെയും പൂരകവും രേചകവും മാത്രമായിട്ട് പ്രാണായാമം ആവുക, അതാവുമ്പം എളുപ്പമാണ്, അതിന് പ്രത്യേകിച്ച് ഗുരുനാഥന്മാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. അതല്ല കുംഭകം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് യോഗാചാര്യന്മാരൊക്കെ പറയും, അത് ഒരു ആചാര്യൻ്റെ ഉപദേശത്തോടു കൂടി ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നിട്ട് തന്നെ വേണേ എന്ന് പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ സാവധാനം ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, അത് കുറച്ചു നേരം ഉള്ളിൽ വയ്ക്കുക, സാവധാനം പുറമേക്ക് വിടുക. ഈ അകത്തേക്ക് വലിക്കുന്നതിന് പൂരകമെന്നും അകത്ത് കുറച്ചു നേരം വയ്ക്കുന്നതിന് കുംഭകമെന്നും പുറമേക്ക് വിടുന്നതിന് രേചകമെന്നും പറയും. ഇത് ദിവസങ്ങൾ കഴിയുമ്പം ഈ സമയം കൂട്ടിക്കൂട്ടി വരിക. അങ്ങനെ സാവധാനം പ്രാണനിരോധം ശീലിക്കുക. പ്രാണനിരോധം ശീലമായാൽ പിന്നെ മനോനിഗ്രഹം എളുപ്പമാവും, പെട്ടെന്ന് തന്നെ സാധിക്കും, മനസ്സ് നിർമ്മലമാവും, മറ്റു ചിന്തകൾ മനസ്സിൽ വരില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അവിടേക്ക് ഭഗവാന്റെ രൂപം എത്തിക്കുക, അതാണ് ധ്യാനം. നാസാഗ്രത്തിൽ ദൃഷ്ടിയെ ഉറപ്പിക്കുക,
എന്നിട്ടോ എന്നിട്ട് മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം ധ്യാനിക്കുക, പരമാത്മാവിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. അതിന് ഏതെങ്കിലും ഒരു ഈശ്വര രൂപത്തെ ധ്യാനിക്കണം. ഏത് ഏതും ധ്യാനിക്കാം, ഇഷ്ടദേവനെ ധ്യാനിക്കാം, ഇഷ്ടദേവതയെ ധ്യാനിക്കാം. അത് ഇന്ന ആളെന്നില്ല, ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ ദേവിയെയോ പരമേശ്വരനെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെ ധ്യാനിക്കാം. ഇത് ഭാഗവതം ആയതുകൊണ്ട്, ശ്രീമദ് ഭാഗവതം അത് വിഷ്ണു പുരാണം തന്നെയാണ്, അതുകൊണ്ട് വൈഷ്ണവ പുരാണം ആയതുകൊണ്ട് വിഷ്ണു ഭഗവാനെയാണ് ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി കപില വാസുദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപം വിഷ്ണു ഭഗവാന്റെ രൂപമാണ്. ആ രൂപം മനസ്സിൽ തെളിഞ്ഞു വരാൻ പാകത്തിന് ധ്യാനിക്കണം. മനസ്സ് നിൽക്കണമെങ്കിൽ പറയാറ് സൗന്ദര്യം, സുരക്ഷ, സുഖം, ഇത് മൂന്നുള്ള ദിക്കിലാണ് മനസ്സ് നിൽക്കുക. അപ്പം അതുകൊണ്ട് നല്ലോണം സൗന്ദര്യമുള്ള രൂപം തന്നെ ധ്യാനിക്കുക. അതാണ് മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. അത് ഓരോരോ അവയവമായിട്ട് ധ്യാനിക്കുക. ധ്യാനിക്കുമ്പം ഓരോ അവയവത്തിൻ്റെ സവിശേഷതയും കൂടി അറിഞ്ഞ് ധ്യാനിക്കുക, അപ്പോഴാണ് അത് ഉറക്കുക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുത്തു അതെ അല്ലയോ അമ്മേ, അതുകൊണ്ട് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു കാണാനായിട്ട് ശ്രമിക്കൂ. എങ്ങനെയാണ് ആ ഭഗവാന്റെ രൂപം? സഞ്ചിന്ത ഏത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വര സരോരുഹ ലാഞ്ഛനാഢ്യം ഉത്തുങ്കരക്തവിലസൻ നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹത് ഹൃദയാന്ധകാരം. ഇവിടെ പാദാതികേശം വർണ്ണനയാണ് ഭഗവാന്റെ മനോഹരമായ രൂപം. അതിലെ പാദം ആദ്യം ധ്യാനിക്കുക. ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള അന്ധകാരത്തെ, അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന, ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന ഭഗവാന്റെ മനോഹരമായ തിരുനഖങ്ങൾ. 10 ചന്ദ്രന്മാർ ഒരുമിച്ച് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണോ തോന്നും ആ തിരുനഖങ്ങൾ കണ്ടാൽ. അങ്ങനെയുള്ള മനോഹരമായ ഭഗവാന്റെ പാദം. ഈ പാദത്തിന് വേറൊരു മഹത്വം കൂടിയുണ്ട്. ഈ ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചിട്ടാണ് പരമശിവൻ കൃതകൃത്യനായത്. ആ കഥ നമ്മുടെ ഭഗീരഥൻ ആകാശഗംഗയെ കൊണ്ടുവന്ന കഥ, ആകാശഗംഗയുടെ ഉത്പത്തി, ഇതൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പണ്ട് ഭഗവാൻ വാമനമൂർത്തിയായ സമയത്ത് ബലിയെ അനുഗ്രഹിക്കാനായിട്ട് ത്രിവിക്രമരൂപം ധരിച്ചു. തൻ്റെ പാദം അളക്കാനായിട്ട് മുകളിലേക്ക് ഉയർത്തിയ സമയത്ത് അത് സത്യലോകത്തെത്തിയെന്നും, പിന്നീട് അവിടെയുള്ള സത്യലോകത്തുള്ള ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡല ജലം കൊണ്ട് ഭഗവാന്റെ പാദം അഭിഷേകം ചെയ്തു, പാദം കഴുകി. ആ പാദതീർത്ഥമാണ് ആകാശഗംഗയായിട്ട് കുറച്ചു കാലം ആകാശത്തിൽ അങ്ങനെ സഞ്ചരിച്ചു. ഈ ആകാശഗംഗയെ ഭഗീരഥൻ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആ ഗംഗയെ താങ്ങാനായിട്ട് പരമശിവൻ ചെന്നു. ആ ഭഗവാന്റെ തിരുമുടിയിലേക്കാണ് ആകാശഗംഗ ഗംഗാദേവി ചാടിയത്. ആ പാദതീർത്ഥം, ആകാശഗംഗ എന്താണ്? ഭഗവാന്റെ പാദതീർത്ഥമാണ്, വിഷ്ണു ഭഗവാന്റെ പാദതീർത്ഥമാണ്, വാമനമൂർത്തിയുടെ പാദം കഴുകിയ വെള്ളമാണ്. ആ പാദതീർത്ഥം പരമശിവൻ എപ്പോഴും ശിരസിൽ കൊണ്ടു നടക്കുകയാണ്. അതാണ് ആ ഭഗവാന്റെ പാദത്തിന്റെ മഹിമ. ഈ മഹത്വം ഉൾക്കൊണ്ട് ആ പാദത്തെ ധ്യാനിക്കൂ അമ്മേ എന്ന് ഉപദേശം. ചുമന്ന നിറത്തിലുള്ള ഭഗവാന്റെ ആ ഉള്ളങ്കാല്, നീലനിറത്തിലുള്ള പുറങ്കാല്, ആ പാദത്തിലണിഞ്ഞ പാദസരം, അത് ശബ്ദിക്കുന്നുണ്ട്, അത് നമ്മളോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. മേൽപ്പത്തൂര് പറയും, പദഭജനം ശ്രേയഃ, പദഭജനം ശ്രേയഃ. നിങ്ങളെല്ലാവരും എന്നെ പോലെ ശ്രേയസ്സല്ലേ ആഗ്രഹിക്കുന്നത്? ശ്രേയസ്സിനുള്ള വഴി ഇതാണ്. ദാ ഞാൻ ആശ്രയിച്ചതുപോലെ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കൂ, ആശ്രയിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ആ പാദസരം മനസ്സിൽ കാണുക. ലക്ഷ്മീദേവി മടിയിൽ വെച്ച് തടവുന്ന ആ മനോഹരമായിട്ടുള്ള പാദം, അതിന്റെ മുകളിലേക്ക് സ്വർണ ചെപ്പുകോടം കമഴ്ത്തി വെച്ചതുപോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കാൽമുട്ടുകൾ, പുരുഷാർത്ഥങ്ങളെ മൂടി വെച്ചതാണോ തോന്നും ആ കാൽമുട്ടുകൾ കണ്ടാൽ. അങ്ങനെയുള്ള മനോഹരമായ കാൽമുട്ടുകൾ, മിന്നൽ പോലും തോറ്റുപോകും. അത്രയും മനോഹരമായ മഞ്ഞപ്പട്ട്, പട്ട് പീതാംബരം, അരയിലണിഞ്ഞ മനോഹരമായ സ്വർണ നിറത്തോടുകൂടിയ ആ മനോഹരമായ ഭഗവാന്റെ അരഞ്ഞാണം, അരക്കെട്ട്, നാഭീദേശം, ആ നാഭിയിൽ നിന്നല്ലേ പ്രപഞ്ചമാകുന്ന താമര ഉത്ഭവിച്ചത്, അതിലല്ലേ ബ്രഹ്മദേവൻ, അങ്ങനെയുള്ള മനോഹരമായ നാഭി, അതിൻ്റെ മുകളിൽ ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ ഹൃദയം, വലംബിരി ശംഖം പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കണ്ഠം, ആ കണ്ഠത്തിൽ ഇറങ്ങി നിൽക്കുന്ന കൗസ്തുഭരത്നം, മുത്തുമാലകള്, വനമാലകള്, സ്വർണമാലകള്, മനോഹരങ്ങളായ 4 കൈകള്, തോൾവളകള്, കയ്യിലണിഞ്ഞ വളകള്, മോതിരങ്ങള്, കയ്യിലുള്ള ആയുധങ്ങള്, ശംഖചക്ര ഗദാപത്മങ്ങള്. എന്തിനാണ് ഈ ശംഖചക്ര ഗദാപത്മങ്ങള്? ചില ആചാര്യന്മാർ പറയും ഭഗവാനിൽ 4 ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ്, പ്രധാനമായിട്ട് 4 ലക്ഷണങ്ങൾ. ഏതാ ഈ 4 ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ, നിരതിശയമായിട്ടുള്ള ജ്ഞാനം,
നിരതിശയമായിട്ടുള്ള ശക്തി, നിരതിശയമായിട്ടുള്ള പ്രകാശം, അതുപോലെ നിരതിശയമായിട്ടുള്ള ആനന്ദം, ഈ നാലും നിരതിശയമായിട്ടുണ്ടാവുക ഭഗവാനിലാണ്. ഇതാണ് ഭഗവാന്റെ ലക്ഷണം എന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിന്റെ പ്രതീകമാണത്രേ ശംഖ് ചക്രം ഗദാ പത്മം. ഇപ്പൊ ശംഖ് എന്തിന്റെ പ്രതീക? ശംഖ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അത് ഭാഗവതത്തിൽ പല ദിക്കിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, ജ്ഞാനമയേന കമ്പൂന എന്നൊക്കെ ഇനി കാണും. അപ്പം ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ശംഖ്, നിരതിശയമായിട്ടുള്ള ജ്ഞാനത്തിന്റെ പ്രതീകമായി ശംഖ്. ചക്രം എന്തിന്റെ പ്രതീകമാണ്? നിരതിശയമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതീകമാണ് ചക്രം. ഗദ എന്തിന്റെ പ്രതീകമാണ്? നിരതിശയമായിട്ടുള്ള ശക്തി, അതിന്റെ പ്രതീകമാണ് ഗദ. താമര എന്തിന്റെ പ്രതീകമാണ്? നിരതിശയമായിട്ടുള്ള ആനന്ദം, അതിന്റെ പ്രതീകമാണ് താമര. അപ്പൊ ശക്തിയും പ്രകാശവും അറിവും പോരാ, ആനന്ദവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിനൊക്കെയായിട്ട് ഭഗവാനെ ആശ്രയിക്കൂ എന്ന് കാണിക്കുകയാണ് ശംഖചക്രാദികൾ പിടിച്ചും കൊണ്ട് ഭഗവാൻ നിൽക്കുന്നത്. അതാണത്രേ. ഇങ്ങനെയുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കൂ. മനോഹരമായ ഭഗവാന്റെ കവിൾത്തടം, കണ്ണാടി പോലുള്ള ഭഗവാന്റെ കവിൾത്തടം, ചെന്തുണ്ടിപ്പഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, നീണ്ട നാസിക, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകൾ, നീട്ടി വരച്ച ഗോപിക്കുറി, ഭഗവാന്റെ നെറ്റിത്തടം, ചുരുണ്ട് ഇടതൂർന്ന ഭഗവാന്റെ കറുത്ത മുടി, അതിൽ ചാർത്തിയ മയിൽപ്പീലി, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഭഗവാന്റെ സ്വർണ്ണ കുണ്ടലങ്ങൾ, ഭഗവാന്റെ ചെവി, ഇതങ്ങനെ കേശാദി പാദം, അതുപോലെ പാദാദി കേശം, അങ്ങനെ ധ്യാനിച്ച് ഉറപ്പിക്കുക. കുറച്ചു നേരം ഇങ്ങനെ ധ്യാനിച്ചാൽ ധ്യാനിക്കുന്ന ഞാൻ, ധ്യാനിക്കപ്പെടുന്ന ഈശ്വരൻ, ധ്യാനമെന്ന പ്രവൃത്തി, ഇങ്ങനെ വേറെ ഇല്ലാതെയാവും, ഒന്നാവും എന്നർത്ഥം. അവിടെ പിന്നെ ഒന്നുമില്ല. തത്ര കശോക കമോഹ അല്ലെ, തത്ര കമോഹ കശോക ഏകത്വം അനുപശ്യതി. അവിടെ പിന്നെ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അങ്ങനെയുള്ള ആ അവസ്ഥയെ ജീവൻ മുക്താവസ്ഥ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു യോഗിക്ക് എപ്പം വേണമെങ്കിലും അദ്ദേഹത്തിന് ശരീരം ഊരിയിട്ട് പോകാൻ സാധിക്കും. യോഗിക്ക് മൃത്യുവിനെ ഒട്ടും ഭയമില്ല. യോഗിക്ക് തൻ്റെ ശരീരവുമായിട്ട് എത്ര കണ്ട് ബന്ധം ഉണ്ട് എന്നാണെങ്കിൽ, നമ്മളും നമ്മളുടെ ഈ ഉടുത്ത വസ്ത്രവുമായിട്ട് എത്ര കണ്ട് ബന്ധമുണ്ട്? അത്രയേ ഉള്ളൂ. ബന്ധമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഉപേക്ഷിക്കാൻ മടിയുണ്ടോ? ലേശൊരു മടി, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിലും ഉപേക്ഷിക്കും ചെയ്യാം. ഈ മട്ടാണ്. ചിലർക്ക് ഒട്ടും മടിയില്ല, ഉപേക്ഷിക്കാൻ ഒട്ടും മടിയില്ല, അങ്ങനെയുണ്ട്. ഇതുപോലെ അത്രേ ബന്ധമുള്ളൂ. മഹായോഗീശ്വരന്മാർ ധാരാളം ഉണ്ട്. ഈ പറഞ്ഞതുപോലുള്ള മഹായോഗീശ്വരന്മാർ ധാരാളം ലോകത്തുണ്ട്. ചിലരെ അറിയപ്പെടുന്നുള്ളൂ എന്ന് മാത്രം. യോഗി ദേഹം ഉപേക്ഷിക്കുന്നത് ഏതുപോലെ ചോദിച്ചാൽ പാമ്പ് തൊലി ഉപേക്ഷിക്കുന്നത് പോലെയാണ്. ചട്ടമ്പിസ്വാമികളുടെയൊക്കെ അന്തിമഘട്ടം കേട്ടിട്ടുണ്ട്. വായനശാലയിൽ വെച്ചാത്രേ അദ്ദേഹം സമാധിയായത്. ചെറിയൊരു മുറി, ചെറിയൊരു കട്ടലും, അതിലങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് സ്വാമിയുടെ ശിഷ്യൻ അവിടേക്ക് വന്നു. പലരും നോക്കി നിൽക്കുന്നുണ്ട്. പല ജീവജാലങ്ങളും അവിടെ ഉണ്ട്, ജന്തുക്കളൊക്കെ ഉണ്ട്. വയ്യാതെ കിടക്കുകയാണ് അദ്ദേഹം. ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞു എന്നാണ്, എന്നെ ഒന്ന് താങ്ങൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ അടുത്ത് ചെന്ന് ഒന്ന് താങ്ങി അദ്ദേഹത്തെ ആ കട്ടലിൽ നിന്ന് ഇരുത്തി. അദ്ദേഹം അവിടെ പത്മാസനത്തിലിരുന്നു, ഒന്ന് കണ്ണടച്ചു, ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു, സാവധാനം ആ ശ്വാസം നിലച്ചു. ഇങ്ങനെയാണ് സമാധി. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഈ അടുത്ത കാലം വരെ നാരായണ ഗുരുദേവനെ പറ്റിയും പറയാറുണ്ട്. അദ്ദേഹം അവസാന കാലത്ത് കുറച്ച് വയ്യാതെ കിടക്കുന്നേയിരുന്നു. ശിഷ്യന്മാരെ ഒക്കെ അടുത്തുണ്ട്. അവരോടായിട്ട് പറഞ്ഞു ദൈവദശകം ചെല്ലാൻ പറഞ്ഞു എന്നാണ്. അവസാനമായ സമയത്ത്, ആ ദൈവദശകത്തിന്റെ അവസാനത്തെ വരി എത്തിയ സമയത്ത് ഒന്ന് പറഞ്ഞു ശിഷ്യന്മാരോട്, എന്നൊന്ന് ഒന്ന് ഇരുത്താൻ വേണ്ടി പറഞ്ഞു. ഇതേപോലെ പിടിച്ചിരുത്തി അവസാനത്തെ ആ വരി വീണ്ടും അവർ ചൊല്ലി. ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ആ സുഖം എന്ന് കേൾക്കലും ഗുരുദേവൻ കണ്ണടക്കലും ഒരുമിച്ചായിരുന്നു എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ദേഹം ധരിച്ചവര് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ട്. ഇങ്ങനെ ശരീരത്തെ ത്യജിക്കാൻ സാധിക്കണം. ഇതിനാണ് നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചത് എന്നിവിടെ എടുത്തെടുത്ത് പറയണം. അങ്ങനെയുള്ള യോഗീശ്വരന്മാർക്ക് മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായ ഒന്നല്ല. അതേതുപോലെ ചോദിച്ചാൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെയുള്ളൂ. സ്വപ്നം പുണർന്ന ഭജതയെ പ്രതിബുദ്ധ വസ്തു. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തെ പറ്റി ആലോചിക്കാറുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ പലതും കണ്ടു എന്ന് വരും. ഉണർന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യാറില്ല. സ്വപ്നത്തില് ലോട്ടറി അടിച്ചതായിട്ടൊക്കെ കാണും. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അതിന്റെ പേരിൽ നമുക്ക് വലിയ ദുഃഖമൊന്നുമില്ല. ചെറിയൊരു ദുഃഖം ഉണ്ടാവുകയായിരിക്കും. ഉടനെ തന്നെ അത് സ്വപ്നാന്ന് അറിഞ്ഞു വിടും ചെയ്യും. ഇത്രയുള്ളൂ. ഇതുപോലെയാണ് മദ്യം കുടിച്ച് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ
അവര് വസ്ത്രം ഊർന്നു വീണത് അറിയില്ല. ഇതുപോലെ ദേഹം വീഴും, ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. ആ ദേഹം വീണു പോണത് ആ യോഗി അറിയില്ല. വാസോ യഥാ പരികൃതം മതിരാ മദാന്ധ. ഈ കള്ളുകുടിയന്മാരെ പിന്നെ ധാരാളം ലോകത്ത് കാണുന്നത് കൊണ്ട് ഈ ഉദാഹരണം പറയുമ്പോൾ എളുപ്പം പിടികിട്ടുമെന്ന് കരുതിയിട്ടാവാം കപിലവാസുദേവർ ഇങ്ങനെയാണ് പറഞ്ഞത്. നല്ലൊരു കള്ളുകുടിച്ച് പോസായിട്ടുള്ള ആള് തന്റെ ദേഹം, തന്റെ വസ്ത്രം അഴിഞ്ഞു പോണത് എപ്രകാരം അറിയാതിരിക്കുന്നു, അപ്രകാരം ഒരു യോഗിക്ക് ദേഹത്തെ ഉപേക്ഷിക്കാൻ സാധിക്കും. ഇനി ആ ദേഹം അവിടെ ഇരുന്നാലും യോഗിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു വിഷമല്ല. അവിടെ ദേഹം ഉണ്ടാവട്ടെ, ഇനി വീണു പോട്ടെ, രണ്ടായാലും ആ ദേഹം അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സമാധാനം ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കില്ല. വസ്തു സ്വരൂപ അറിഞ്ഞ യോഗി, വസ്തുത അറിഞ്ഞ ആള്, മായാസ്വപ്നത്തിൽ നിന്ന് ഉണർന്ന യോഗി ശരീരാദികളിൽ പിന്നെ അഭിമാനിക്കില്ല. ഏതുപോലെ സമ്പത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരാൾ എപ്രകാരമാണോ വേറിട്ട് നിൽക്കുന്നത്, അതുപോലെ ആത്മജ്ഞാനം അടഞ്ഞവൻ ദേഹാദികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, ഭിന്നനായി നിൽക്കുന്നു. അതിന് മറ്റ് കുറച്ച് ഉദാഹരണങ്ങളും കൂടി പറഞ്ഞു. ഏതുപോലെ എന്നാണെങ്കിൽ അഗ്നി തീയ് വിറകിനോട് ചേർന്ന് അതിനെ ദഹിപ്പിക്കുമ്പോഴും ആ അഗ്നി വിറകിൽ നിന്ന് താനുണ്ടാക്കിയ പുകയിൽ നിന്നും ഒക്കെ അന്യമാണ്. തീയ് വിറകിനോട് ചേർന്ന് അതിനെ ദഹിപ്പിക്കുന്ന സമയത്തും തീ വേറെ തന്നെയാണ്, വിറകല്ല. ആ തീ വിറകിനോട് ചേർന്ന് പുക ഉണ്ടാക്കുന്നുണ്ട്, ആ പുകയും തീയല്ല, അത് വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ അഗ്നി. ഇതുപോലെ ആത്മാവ് ഭൂതേന്ദ്രിയ അന്തക്കരണങ്ങളായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും മാത്രമല്ല പ്രകൃതിയുടെ പ്രവർത്തനമാകുന്ന അല്ലെങ്കിൽ പ്രവർത്തകനാകുന്ന ജീവനിൽ നിന്നും വേറിട്ട് സാക്ഷിയായിട്ട് വർത്തിക്കുന്നു. ഈ സാക്ഷി സ്വരൂപനെ ഭഗവാൻ എന്നും ബ്രഹ്മമെന്നും പറയുന്നു. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷേദാനന്യഭാവേന ഭൂതേഷിവ തദാത്മതാം. സർവജീവജാലങ്ങളിൽ തന്നെയും തന്നിൽ സർവജീവജാലങ്ങളെയും ആത്മസ്വരൂപമായിട്ട് അനന്യഭാവനയോടെ കാണണം, ഒന്നായിട്ട് കാണണം. ഒന്നായ അഗ്നി ആശ്രയ വ്യത്യാസം കൊണ്ട് പല രൂപത്തിൽ കാണും പോലെ ഒരേ പരബ്രഹ്മം ശരീരഭേദം കൊണ്ട് പലതെന്ന പോലെ കാണപ്പെടുന്നു എന്ന് മാത്രം. രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും ഭേദബുദ്ധിയൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മമേ ഉള്ളൂ എന്ന് ബോധ്യമാവും അമ്മേ എന്ന് പറഞ്ഞും കൊണ്ട് ആ 28-ാം അധ്യായം അവിടെ സമർപ്പിക്കുന്നു. ഹരിയോ.